डियर स्टूडेंट्स एवर्कुम अनिल कुमार आशिकोण लाबिन्टे ओरु पुदुपुत्तन वीडियोयिलेक्क स्वागतम। എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ ചാനൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ ചാനലാണ്। അതായത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏതൊരു പുതുപുത്തൻ വാർത്തകളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്। അതോടൊപ്പം തന്നെ ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്। ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ വേഗത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലാസുകൾ ലഭിക്കുന്നത്। അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും നമ്മുടെ ചാനലിലേക്ക് കടന്നുവരാം। നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക। ഓക്കേ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം। ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക। ടോപ്പിക് ആണ്, എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക। ഓക്കേ, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം। നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബജറ്റ് ലൈൻ എന്താണ്, ബജറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ബജറ്റ് ലൈൻ സമവാക്യം എങ്ങനെ രൂപീകരിക്കാം, ബജറ്റ് ലൈനിൽ കാണപ്പെടുന്ന രണ്ട് ഇന്റർസെപ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണക്കാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്। ഓക്കെ, ഈ ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് ഷുവറായും നേടാൻ സാധിക്കും। അതായത് +2 ഇക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാ പബ്ലിക് എക്സാമുകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 5 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാൻ കഴിയുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്. ഇവിടെ നമ്മൾ ലളിതമായിട്ട് ബജറ്റ് ലൈൻ എന്താണെന്നൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. അതായത് ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്നതാണ് ബജറ്റ് ലൈൻ. ഓക്കെ, ബജറ്റ് ലൈൻ നമ്മൾ BL എന്നാണ് പറയുന്നത്. അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഈ എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് അപ്പിൽ നിന്ന് റൈറ്റ് ഡൗണിലേക്ക്, അതായത് ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴോട്ട് വരച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് ബജറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം നമ്മളിങ്ങനെ ഒരു ചുമരിൽ ഏണി ജാരി വെച്ച പോലെയുള്ള ഒരു ലുക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അതായത് ചുമരിൽ നമ്മളിങ്ങനെ ഏണി ചാരി വെച്ചാൽ അല്ലെങ്കിൽ കോണി ചാരി വെച്ചാലുള്ള ഒരു ഒരു പിക്ചർ പോലെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണിക്കുന്നുണ്ട് എന്താണ് ബജറ്റ് ലൈൻ എന്നുള്ളത്. ഈ ബജറ്റ് ഇവിടെ നോക്കി, ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ബജറ്റ് ലൈൻ എക്സ് വൈ ആക്സിസിലാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ സാധനം 1 എന്ന് പറയുന്ന അളവ് കൊടുത്തിരിക്കുന്നു, അതുപോലെ വൈ ആക്സിസിൽ സാധനം 2 അളവും കൊടുത്തിരിക്കുന്നു. എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം? ഉപഭോക്താവ് ഇവിടെ 2 സാധനങ്ങളാണ് വാങ്ങുന്നത് അല്ലെ. ഉപഭോക്താവ് വാങ്ങുന്ന 2 സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിന് പേര് കൊടുക്കുന്നില്ല, മറിച്ച് അതിന് ഇങ്ങനെയാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാധനം 1, സാധനം 2. ഇങ്ങനെ 2 സാധനങ്ങൾ ഉപഭോക്താവ് വാങ്ങുന്നു. ഈ 2 സാധനങ്ങളുടെ അളവുകളെ നമ്മൾ എവിടെയൊക്കെയാണ് രേഖപ്പെടുത്തുക? സാധനം 1 അളവിനെ നമ്മൾ എക്സ് ആക്സിസിലും, അതായത് എക്സ് അക്ഷത്തിലും, അതുപോലെ തന്നെ 2 സാധനത്തിന്റെ അളവ് നമ്മൾ എവിടെ രേഖപ്പെടുത്തും? വൈ ആക്സിസിലും രേഖപ്പെടുത്തും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബണ്ടിലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ചോദ്യപ്രകാരം നിങ്ങളോട് ബജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക, അതിന് സിമ്പിൾ ആയിട്ട് സ്കെയിൽ വെച്ച് വൈ ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് സ്കെയിൽ ചരിച്ചു വെച്ച് നമ്മളൊരു രേഖ വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണി ചാരി വെച്ച പോലെ ഒരു ലുക്ക് കിട്ടും. ഓക്കെ, അതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. അതായത് 2 സാധനങ്ങളുടെ വിലകൾ തരുന്നു, അതുപോലെ ഉപഭോക്താവിന്റെ വരുമാനവും തരുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും P1 എന്ന് പറയുന്നത് 10,
പി ടു എന്ന് പറയുന്നത് 20, എം എന്ന് പറയുന്നത് 100. ഓക്കെ, പി വൺ 10 ആണ്, പി ടു 20 ആണ്, എം എന്ന് പറയുന്നത് 100 ആണ്. എന്താണ് പി വൺ, എന്താണ് പി ടു, എന്താണ് എം? ക്ലിയർ ആയിരിക്കും. പി വൺ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് വൺ. പി വൺ എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് വൺ, സാധനം ഒന്നിന്റെ വില. എത്രയാ തന്നിരിക്കുന്നത്? 10 രൂപയാണ് തന്നിരിക്കുന്നത്. പി ടു എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകും, പി ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ പി ടു എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് ടു ആണ് അല്ലെ, സാധനം രണ്ടിന്റെ വിലയാണ്. എത്രയാണ് തന്നിരിക്കുന്നത്? 20 ആണ്, 20 രൂപയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എം എന്ന് പറയുന്നത് മണി വാല്യൂ ആണ്, മണിയാണ്, അതായത് പണമാണ്. ആരുടെ കൈവശമുള്ള സാധനം വാങ്ങാൻ പോകുന്ന ഉപഭോക്താവിന്റെ കൈവശമുള്ള പണമാണ് എം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? അത് നമുക്ക് 100 ആണ് തന്നിരിക്കുന്നത്, അതായത് 100 ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ പി വൺ സാധനം ഒന്നിന്റെ വില 10 രൂപ തന്നിരിക്കുന്നു, അതുപോലെ തന്നെ പി ടു സാധനം രണ്ടിന്റെ വില 20 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. എം ഉപഭോക്താവിന്റെ വരുമാനം അത് 100 ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വെച്ചുകൊണ്ടാണ് നമ്മളോട് 5 കാര്യങ്ങൾ കണക്കാക്കാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാൽക്കുലേഷനാണ് ബജറ്റ് ലൈൻ സമവാക്യം രൂപീകരിക്കുക. ബജറ്റ് ലൈൻ സമവാക്യം രൂപീകരിക്കുക. ഓൾറെഡി നമുക്കറിയാം ബജറ്റ് ലൈൻ്റെ സമവാക്യം എന്താണെന്ന് അല്ലെ. അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം. എന്താ പറയുന്നത്? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്നുള്ളതാണ്. അതായത് പി വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് വൺ ആണ്. എക്സ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ആണ് എക്സ് വൺ എന്ന് പറയുന്നത്. അതുപോലെ പി ടു എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് ടു ആണ്. എക്സ് ടു എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു ആണ്. ദെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എം എന്നുള്ളത് ഉപഭോക്താവിന്റെ വരുമാനവുമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് സമവാക്യം? ബജറ്റ് ലൈൻ സമവാക്യം എന്താണ്? പി വൺ എക്സ് വൺ പ്ലസ് P2 X2 equal M. അതാണ് ബജറ്റ് ലൈൻ സമവാക്യം. അപ്പൊ ഈ സമവാക്യം നമ്മൾ രൂപീകരിക്കാൻ പറയുന്നു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വിലകളുണ്ട്, ആ വിലകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സമവാക്യം രൂപീകരിക്കാൻ. ഇവിടെ നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കും പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വിലകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സമവാക്യം രൂപീകരണം നടക്കും. എങ്ങനെയാണ് ചെയ്യുന്നത്? പി വണ്ണിന്റെ സ്ഥാനം ത്തേക്ക് പി വണ്ണിന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? പി വൺ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് 10 പി വൺ എന്നുള്ളിടത്ത് 10 എന്ന് എഴുതാം. അപ്പൊ 10 എക്സ് വൺ എന്ന് എഴുതും, 10 എക്സ് വൺ എന്ന് എഴുതും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. ദെൻ അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പി ടുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പി ടുവിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്, 20 ആണ്. അപ്പൊ 20 എക്സ് ടു എന്ന് കിട്ടും. ഇപ്പൊ എന്തൊക്കെയായി? ഇപ്പൊ സമവാക്യം ഏത് രൂപത്തിലായി? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു എന്നുള്ളിടത്ത് ഇപ്പൊ നമ്മൾ എന്താ എഴുതിയത്? 10 എക്സ് വൺ പ്ലസ് 20 എക്സ് ടു എന്ന് എഴുതി. ക്ലിയർ അല്ലേ? 10 എക്സ് വൺ പ്ലസ് 20 എക്സ് ടു എന്ന് എഴുതി. ദെൻ ശേഷം നമ്മൾ ഈക്വൽ ഈക്വൽ സമം എന്ന ചിഹ്നം കൊടുക്കുന്നു. അപ്പുറത്ത് എന്താ ഉള്ളത്? എം എന്നെഴുതാനുണ്ട്. എമ്മിന്റെ വാല്യൂ എത്രയാ തന്നിരിക്കുന്നത്? 100 ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സമവാക്യം ഒന്ന് കൂട്ടി വായിച്ചു. 10 എക്സ് വൺ പ്ലസ് 20 എക്സ് ടു ഈക്വൽ 100 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സമവാക്യ രൂപീകരണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ ആ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ബജറ്റ് ലൈൻ കാണുന്നതിനുള്ള സമവാക്യം കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ വിലകൾ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അതായത് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ എന്തെഴുതുന്നു? ഇങ്ങനെ എഴുതുക, അതായത് 10 അല്ലെങ്കിൽ 10 എക്സ് വൺ പ്ലസ് 20 എക്സ് ടു സമം 100 എന്നെഴുതുന്നു. ക്ലിയർ ആണല്ലേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബജറ്റ് ലൈൻ വരയ്ക്കുക എന്നാണ്. ബജറ്റ് ലൈൻ വരയ്ക്കുക, വളരെ സിമ്പിൾ. ബജറ്റ് ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതാ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് അപ്പിൽ നിന്ന് റൈറ്റ് ഡൗണിലേക്ക് ഒരു രേഖ വരച്ചിരിക്കുന്നു. ഈ രേഖയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വളയരുത്, അതിങ്ങനെ നേർരേഖയായിട്ട് കിടക്കണം. എവിടുന്ന് എവിടേക്ക്? ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴെ
താഴോട്ടിങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സ് ആക്സിസിൽ നമ്മൾ എൽ എന്നും അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ ബി എന്നും പേര് കൊടുക്കുക. എന്താണ് ബി എൽ എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. അതായത് ബജറ്റ് ലൈൻ ആരംഭിക്കുന്നത് വൈ ആക്സിസിലാണ്, ആ വൈ ആക്സിസിൽ നമ്മൾ ബി എന്ന് പേര് കൊടുക്കുന്നു. ബജറ്റ് ലൈൻ അവസാനിക്കുന്നത് എക്സ് ആക്സിസിലാണ്, അവിടെ നമ്മൾ എൽ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എൽ എന്ന് കിട്ടും. അതായത് ബജറ്റ് ലൈൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ബി എൽ എന്ന് എഴുതുന്നു. അതിനു ശേഷം നമ്മളിവിടെ നേരത്തെ കണ്ടെത്തിയ രൂപീകരിക്കപ്പെട്ട സമവാക്യത്തെ കൊണ്ടുവരിക എവിടേക്ക്? ബജറ്റ് ലൈൻ്റെ ചെരിവിന്റെ മുകളിലായിട്ട് എഴുതി വെക്കുക. 10x1 + 20x2 = 100 എന്ന് എഴുതി വെക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഉത്തരം കൊടുത്തു. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഒരു ചോദ്യം, അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക എന്നാണ്. വരയ്ക്കുക എന്നല്ല, കാണുക എന്നാണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താണ്? ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരശ്ചീനമായിട്ടുള്ള സ്ഥലമാണ്. അതായത് എക്സ് ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. താഴെ കാണുന്ന ഈ എക്സ് ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഹൊറിസോണ്ടലിൽ നമ്മൾ ബജറ്റ് ലൈൻ വന്ന് മുട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടിച്ചേരലാണ്, അല്ലെങ്കിൽ അവിടെ വന്ന് മുട്ടി നിൽക്കുന്ന ഏരിയക്കാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുക. അപ്പൊ എവിടെയാണ് ബജറ്റ് ലൈൻ വന്ന് മുട്ടി നിൽക്കുന്നത്? ഇവിടെ എക്സ് ആക്സിസിൽ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ട്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ എന്ത് പേരിൽ വിളിക്കുന്നു? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താണ്? ബജറ്റ് ലൈനിന്റെ എക്സ് ആക്സിസിൽ ബജറ്റ് ലൈൻ വന്ന് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടത് M/P1 ആണ്. M/P1 ആണ്. എം എന്ന വാല്യുവിനെ P1 എന്ന വാല്യൂ കൊണ്ട് നമ്മൾ ഹരിച്ചാൽ കിട്ടുന്നതാണ്, ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക എന്നാണ്. എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നല്ല ചോദിച്ചത്, അതിന് പകരം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ അതിന്റെ സമവാക്യം കൊടുക്കുക. എന്താ സമവാക്യം? M/P1 ആണ് സമവാക്യം. അതെവിടെ എഴുതേണ്ടത്? അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ കർവിൽ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മുടെ ബജറ്റ് ലൈൻ വന്ന് ടാൻജന്റ് ചെയ്തിരിക്കുന്ന മുട്ടിയിട്ടുള്ള ഭാഗത്ത് നമുക്ക് M/P1 എന്ന് രേഖപ്പെടുത്തിയാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ആ ചോദ്യം എത്രാമത്തേതായിട്ടാണോ ചോദിച്ചിട്ടുള്ളത് ആ നമ്പർ കൊടുത്തിട്ട് അവിടെ നമ്മൾ എഴുതുക, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1. എന്നിട്ട് അതിലേക്ക് വിലകൾ അങ്ങോട്ട് ആഡ് ചെയ്യുക. എമ്മിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ട വില എന്താണ്? 100. അതുപോലെ P1 സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ട വില എന്താണ്? 10. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? M/P1 എന്നുള്ളത് നമുക്ക് 100/10 എന്ന് കിട്ടും അല്ലെ. 100/10 എത്രയാണ് നമുക്ക് വാല്യൂ? 100 × 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 10 കിട്ടും അല്ലെ. അതായത് 10 × 10 കൊണ്ട് ഗുണിച്ചാലാണ് 100 കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുകഴിഞ്ഞു. എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടിയത്? 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? എങ്ങനെ കണ്ടു? M/P1 എന്നതിലേക്ക് നമ്മൾ വാല്യൂ ആഡ് ചെയ്തു. എമ്മിന്റെ വാല്യൂ 100 ആയിരുന്നു, അതുപോലെ തന്നെ P1 വാല്യൂ 10 ആണ്. 100 × 10 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ വന്നാൽ ഉറപ്പാണ് നിങ്ങൾക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ചോദ്യം ഉണ്ടാകും. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? വെർട്ടിക്കൽ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ് അല്ലെ. അതായത് മുകളിലേക്ക് ലംബമായിട്ട് കുത്തനെ ഉയർന്നു പോകുന്ന ഭാഗമാണ് എന്ത്? വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? ബജറ്റ് ലൈൻ വൈ ആക്സിസിൽ പോയിട്ട് ടാൻജന്റ് ചെയ്തിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ, ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബജറ്റ് ലൈനിന്റെ വൈ ആക്സിസിൽ ബജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. എന്താണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ നിങ്ങൾ എന്ത് എഴുതി വെച്ചു? M/P1 എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വൈ ആക്സിസിൽ രേഖപ്പെടുത്തുക? M/P2 എന്ന് എഴുതും. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ P2 എഴുതിയത്? എന്തുകൊണ്ടാണ് ഇവിടെ
ഇവിടെ നമ്മൾ p1 എഴുതിയത് p1 x ആക്സിസിൽ എഴുതാൻ കാരണം p1 ന്റെ വാല്യൂ ആണ് അതായത് സാധനം 1 ന്റെ വാല്യൂ ആണ് നമ്മൾ x ആക്സിസിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് m ഡിവൈഡഡ് ബൈ p1 എന്ന് എഴുതുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ y ആക്സിസിൽ p2 എഴുതിയത് y ആക്സിസിൽ നമ്മൾ p2 ന്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മൾ സാധനം 2 ന്റെ വാല്യൂ ആണ് കൊടുക്കുന്നത് അല്ലേ അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് m ബൈ p1 എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ m എന്ന വരുമാനം മുഴുവൻ സാധനം 1 വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് എത്ര വാങ്ങാൻ കിട്ടും m ഡിവൈഡഡ് ബൈ p1 അളവ് വാങ്ങാൻ കഴിയുമെന്നാണ് അതുപോലെ ഉപഭോക്താവ് സാധനം 2 മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അതായത് ഗുഡ് 2 ആണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് എത്ര അളവ് സാധനം വാങ്ങാൻ പറ്റും m ഡിവൈഡഡ് ബൈ p2 അളവ് സാധനം വാങ്ങാൻ പറ്റും അതാണ് നമ്മൾ y ആക്സിസിൽ വെർട്ടിക്കൽ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ അവിടെയും നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കണക്കാക്കാൻ കഴിയും അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ അതിന്റെ സമവാക്യം കൊടുക്കുന്നു എം ഡിവൈഡഡ് ബൈ പി ടു എമ്മിന്റെ വാല്യൂ എമ്മിന്റെ സ്ഥാനത്ത് എഴുതുക പി ടുവിന്റെ വാല്യൂ പി ടുവിന്റെ സ്ഥാനത്ത് എഴുതുക ഇവിടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് നൂറാണ് അതുപോലെ പി ടുവിന്റെ വാല്യൂ ഇരുപതാണ് നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ട്വന്റി നമുക്ക് എത്ര കിട്ടും അഞ്ച് കിട്ടും ഇരുപതിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നൂറ് കിട്ടുമെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വാല്യൂ ഇപ്പൊ എത്ര കിട്ടിയത് അഞ്ചാണ് കിട്ടിയത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വാല്യൂ എത്രയായിരുന്നു പത്തായിരുന്നു ക്ലിയർ അല്ലേ രണ്ട് കാര്യങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവസാനത്തെ ചോദ്യമാണ് അതായത് ബജറ്റ് ലൈനിന്റെ ചെരിവ് കാണുക എന്നുള്ളതാണ് ബജറ്റ് ലൈനിന്റെ ചെരിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് കർവിലേക്ക് നോക്കിയിട്ട് ബജറ്റ് ലൈനിന്റെ ചെരിവ് ലെഫ്റ്റ് അപ് ടു റൈറ്റ് ഡൗൺ ആണെന്ന് അവിടെ എഴുതി വെക്കരുത് ചെരിവ് കാണുക എന്ന് പറഞ്ഞാൽ അത് ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാനുള്ളതാണ് ഓക്കെ അതായത് ചെരിവ് കാണാനുള്ള സമവാക്യം നിങ്ങൾക്ക് അറിയണ്ടാകും അത് മനസ്സിലാക്കി വെക്കുക മൈനസ് പി വൺ ബൈ പി ടു ആണ് ബജറ്റ് ലൈനിന്റെ ചെരിവ് കാണുന്നതിനുള്ള അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് മൈനസ് പി വൺ ബൈ പി ടു ആണ് എന്താണ് മൈനസ് പി വൺ എന്ന് എഴുതാൻ കാരണം മൈനസ് പി വൺ എന്തുകൊണ്ട് വന്നു നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാൽ കേട്ടോ ബജറ്റ് ലൈനിന്റെ ചെരിവ് എങ്ങോട്ടാണ് താഴോട്ടാണ് അല്ലെ എവിടെ നിന്ന് ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴോട്ടാണ് ബജറ്റ് ലൈൻ ചെരിഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോ ബജറ്റ് ലൈനിന്റെ ചെരിവ് എങ്ങോട്ടാണ് ഇവിടെ താഴോട്ടാണ് അല്ലെ വലത്ത് താഴോട്ടാണ് മനസ്സിലാക്കുക വലത്ത് താഴോട്ടാണ് ബജറ്റ് ലൈൻ ചെരിഞ്ഞിരിക്കുന്നത് മുകളിൽ ആരുണ്ട് മുകളിൽ പി ടു ഉണ്ട് സാധനം രണ്ടിന്റെ വാല്യൂവിൽ നിന്ന് സാധനം ഒന്നിന്റെ വാല്യൂവിലേക്ക് അല്ലെ സാധനം ഒന്നിന്റെ വാല്യൂവായ പി വണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു ബജറ്റ് ലൈൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് താഴേക്ക് ഇങ്ങനെ കൂപ്പുകുത്തുന്ന ഒരു സാധനത്തിന് താഴേക്ക് പോകുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെ അവസാനത്തേക്ക് അപ്പൊ നമുക്കറിയാം ഈ തറയിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തറയിൽ നിന്ന് പിന്നെ അതിന് താഴേക്ക് പോവുക എന്നുള്ളത് പ്രയാസമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നേരം മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശം വരെ നമുക്ക് അങ്ങനെ ബഹിരാകാശം അങ്ങനെ നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കും താഴേക്ക് പോകുന്നതിന് നമുക്കൊരു പരിധിയുണ്ടെന്നും മനസ്സിലാക്കുക ഇനിയിപ്പോ ചില ബിരുദന്മാർ പറയും താഴേക്ക് ഭൂമി നമുക്ക് തുറന്നിട്ട് അടിയിലേക്ക് അങ്ങോട്ട് പോവാലോ എന്നൊക്കെ പറയട്ടോ അപ്പൊ ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു കോൺട്രവേഴ്സി ഒരു ലെവലിലേക്ക് വരുന്നില്ല അതായത് തർക്കത്തിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ ബജറ്റ് ലൈൻ താഴെ എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് എവിടെ നിന്ന് വൈ ആക്സിസിൽ നിന്ന് അപ്പൊ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ പി വണ്ണിന് എന്ത് സംഭവിക്കും പി വൺ ഇങ്ങനെ മൈനസ് ആകും പി വൺ ഇങ്ങനെ നെഗറ്റീവ് ആകും മനസ്സിലാവുണ്ടോ അപ്പൊ മൈനസ് പി വൺ ബൈ പി ടു എന്ന് നമ്മുടെ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് വരാനുള്ള കാരണം അതാണ് മൈനസ് പി വൺ എന്ന് പറയുന്നിടത്ത് നമ്മൾ പി വണ്ണിന്റെ വാല്യൂ കൊടുക്കുക പി ടു എന്നുള്ളിടത്ത് പി ടുവിന്റെ വാല്യൂ കൊടുക്കുക നമുക്കറിയാം പി വണ്ണിന്റെ വാല്യൂ പത്താണ് തന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് മൈനസ് പത്ത് തന്നിട്ടില്ല പത്താണ് തന്നിരിക്കുന്നത് നിങ്ങൾ ഒന്നും നോക്കണ്ട മൈനസ് പത്ത് എന്ന് അവിടെ എഴുതിക്കൊള്ളണം മനസ്സിലാവുണ്ടോ കാരണം എന്താ മൈനസ് പി വൺ എന്നാണ് ഇക്വേഷനിൽ പറയുന്നത് മൈനസ് പി വൺ എന്നുള്ളിടത്ത് നമ്മൾ പി വണ്ണിന്റെ വാല്യൂ ആയ പത്ത് കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ പി ടു എന്നുള്ളിടത്ത് നമ്മൾ പി ടുവിന്റെ വാല്യൂ ആയ ഇരുപത് കൊടുക്കുന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടും മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ ട്വന്റി എന്ന് കിട്ടും മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി ടു എന്നുള്ളിടത്ത് നമ്മൾ എങ്ങനെ എഴുതി മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ ട്വന്റി എന്ന്
എഴുതി എന്താണ് മൈനസ് 10 നെ അല്ലെങ്കിൽ മൈനസ് 10 നെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക 0.5 കിട്ടും എന്ത് 0.5 ആണ് മൈനസ് 0.5 ആണ് നമ്മുടെ വാല്യൂ എന്താണ് മൈനസ് 0.5 ആണ് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ബജറ്റ് ലൈനുമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 2 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ആ രീതിയിലാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് 8 മാർക്കിനുള്ള എസ്എ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളുടെ നിലനിൽപ്പ് എന്ന് ഞാൻ കൂടെ കൂടെ അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പുതുതായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ അംഗമാകും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി ക്ലാസുകൾ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം